നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളികൾ ലോകമെമ്പാടുണ്ട് അല്ലേ, പല കാര്യങ്ങളും നമുക്ക് മിസ്സാവാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സദ്യ എന്ന് പറയുന്നത്. സദ്യ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ ഒരു വികാരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ സദ്യയുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സദ്യയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാം. വെറും ഒരു സദ്യയല്ല, ഒരു 63 വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു സദ്യ. അത് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ സദ്യയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുടെ കാഴ്ചകളാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ നമ്മൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വള്ളംകളിയോടടങ്ങി ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് തുടക്കമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ പൂവും അതുപോലെ തന്നെ വെറ്റില, പാക്ക് എല്ലാം വെച്ചിട്ടാണ് ഇത് പള്ളിയോടങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വഴിപാട് നടത്തിയ ആൾക്കാർ ഇതുപോലെ പറയിൽ വന്ന് നിറപ്പറ ഈ നിറയ്ക്കുന്നതോടുകൂടിയിട്ടാണ്. അപ്പോൾ ഈ പറകളിങ്ങനെ നിറയ്ക്കുന്നതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി എന്നുള്ളതാണ്. രണ്ട് പറകളാണ് ഈ കൊടിമര മുന്നിൽ നിറയ്ക്കേണ്ടത്. ഒന്ന് ഭഗവാനും ഒന്ന് പള്ളിത്തോടത്തിനും എന്നുള്ളതാണ് സങ്കല്പം. വളരെ മനോഹരമായ വർണ്ണാഭമായ ചടങ്ങുകൾ തന്നെയാണ് അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇനി നമുക്ക് വർഷത്തിൽ 2 മാസമാണ് ഈ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുക. ഇത് ബുക്കിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഇത് ഈ സംവിധാനം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു. വള്ളസദ്യ നമുക്ക് ഉണ്ടണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇത് നമ്മൾ കർക്കിടകം 15-ാം തീയതി മുതൽ കന്നി 15-ാം തീയതി വരെ 2 മാസ കാലയളവിലാണ് നമുക്ക് ഒരു വർഷത്തിൽ ഈ വള്ളസദ്യ അനുഭവിക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രധാന ചടങ്ങുകളൊക്കെ തുടക്കമായി എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇത് നമ്മൾ വടക്കേ നടയിലേക്കാണ് വന്നിട്ടുള്ളത്. സത്രക്കടവ് എന്നാണ് അറിയുന്നത്. ഇനിയുള്ള പ്രധാന ചടങ്ങുകളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ വള്ളം വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാം, നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ബ്ലോഗിനേക്കാൾ ഉപരി നമുക്കിതൊരു വലിയൊരു ഭാഗ്യമാണ്. ഏതൊരാളും, കേരളത്തിലുള്ള ഏതൊരാളും വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊക്കെ അത് ഇന്ന് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമുക്കത് സദ്യയൊക്കെ കൂടാൻ പറ്റി എന്ന് പറയുന്നത് നമ്മളൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, അഭിഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ആറന്മുളേശ്വരന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു വഴിപാടായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടും ഇത് തന്നെയാണ്. അതോടുകൂടി മാത്രമേ ഇതിന് എൻട്രൻസ് ഉള്ളൂ. ഇന്ന് ഒരു 10-12 വള്ളസദ്യകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇത് എപ്പോഴും വള്ളപ്പാട്ട്, ഇതിന് ഏറ്റവും വള്ളപ്പാട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വള്ളങ്ങൾ അല്ലെങ്കിൽ പള്ളിയോടങ്ങൾ സത്രക്കടവിലേക്ക് എത്തി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ വള്ളങ്ങൾ എത്തിക്കൊള്ളുമ്പോഴും നമ്മളെ സ്പോൺസർമാർ അല്ലെങ്കിൽ വഴിപാട് സ്വീറ്റാക്കിയ ഭക്തർ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പൂവ്, അതുപോലെ തന്നെ വെറ്റില, അതുപോലെ തന്നെ വിളക്ക്, അതുപോലെ തന്നെ മുത്തുക്കുട, അഷ്ടമംഗല്യം, ഇതെല്ലാം ചേർന്ന് അവരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. Thank you.
എല്ലാ ചടങ്ങുകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തുക്കുട, മുത്തുക്കുട നമ്മളുടെ കൊടിമരത്തിന് മുന്നിൽ സമർപ്പിക്കും. നമ്മളെ പാറയൊക്കെ സമർപ്പിച്ച് അവിടെ സമർപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് വള്ളസദ്യ, സദ്യ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ഇനി സദ്യയുടെ വിശേഷങ്ങളാണ്, എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു പുഴങ്ങി. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.